അരിക്കൊമ്പൻ ദൗത്യത്തിനായി ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചിന്നക്കനാലിലെത്തി. അരിക്കൊമ്പൻ അപകടകാരിയല്ലെന്ന പരിസ്ഥിതിവാദികളുടെ വാദം തെറ്റെന്ന് അരുൺ സഖറിയ പറഞ്ഞു. കൃത്യമായ വിവരശേഖരണം വനംവകുപ്പിന്റെ പക്കലുണ്ട്. അരിക്കൊമ്പനാണ് മേഖലയിലെ ആനകളുടെ തലവൻ. അരിക്കൊമ്പനെ പിടിക്കുന്നതോടെ മറ്റു ആനകളും ശാന്തരാകും. സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ആനകളെയാണ് പിടിച്ചു മാറ്റിയതെന്നും അരുൺ സഖറിയ വ്യക്തമാക്കി. മോക് ഡ്രിൽ എന്ന് പറഞ്ഞാല് ഇപ്പം ഞങ്ങളുടെ ടീം അല്ലാതെ പുറത്തുള്ള ആൾക്കാരുണ്ട്, 10-30 ആൾക്കാർ. അപ്പൊ അവരെ ട്രെയിൻ ചെയ്യണം, അവർ ഈ എക്യുപ്മെന്റ്സ് ആയിട്ട് യൂസ് ടു ആവണം. കാരണം ഡേഞ്ചറസ് പൊസിഷൻ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള അവരെ പഠിപ്പിക്കണം, അവരതിനോട് നമ്മളോട് സിങ്കിക്കണം. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അരിക്കൊമ്പനെ പിടികൂടുന്ന നടപടി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും ദൌത്യം തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. 72 അംഗ സംഘം 11 ടീമുകളായി തിരിഞ്ഞാണ് ദൌത്യം നടപ്പിലാക്കുക. ടീമംഗങ്ങൾക്ക് നടപടി വിശദീകരിക്കുന്നതിനായി മോക് ഡ്രിൽ നടത്തും. കുങ്കിയാനകളിലെ പ്രധാനികളായ കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയും ചിന്നക്കനാലിൽ എത്തിച്ചു. മതികെട്ടാഞ്ചോലയിലെ ആനകളിൽ പ്രധാനിയാണ് അരിക്കൊമ്പൻ. ഇവനെ പിടിച്ചു മാറ്റിയാൽ മറ്റ് ആനകളും ശാന്തരാകുമെന്നാണ് പ്രതീക്ഷ. മതികെട്ടാനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ അരിക്കൊമ്പനും മറ്റ് ആനകളും നടത്തിയ ആക്രമണങ്ങളുടെ വിവരശേഖരണവും വനംവകുപ്പ് നടത്തിയിട്ടുണ്ട്. അനുകൂലമായ കോടതി വിധി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ ദൌത്യം പൂർത്തീകരിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അതേസമയം കോടതി വിധിക്കെതിരെ മേഖലയിൽ പ്രതിഷേധം തുടരുകയാണ്. രാജ്യന്യൂസ് മലയാളം, ഇടുക്കി.